സമ്പൂർണ്ണ കുടുംബ പരിശീലന പരിപാടി എന്ന നിലയിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടക്ട് ചെയ്യുന്നത് രണ്ട് ഭാഗമായിട്ടാണ്. ഏറ്റവും പ്രായമുള്ളയാൾ ഏറ്റവും വേഗത്തിൽ ഓടിയപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞാൽ ഏറ്റവും പയ്യെ പോകുന്നുണ്ട്. എവിടെ പോയി കസേര? മന്ദാരം. ആ മന്ദാരം വന്നു. പയ്യൊക്കെ മരി വെച്ചാൽ എളുപ്പമുണ്ട്. മന്ദാരം ആ അത് ഷോർട്ടട്ട് കയറി സൂക്ഷിക്കട്ടെ. അമ്മയ്ക്ക് സീറ്റിൽ പോയോ? ദൈവം എവിടെ പോയി? ജീവിതത്തിലെ ഓരോ ദിവസവും പുതിയ ഒരു കാൽവയ്പോടു കൂടിയാണ് നമ്മൾ ആരംഭിക്കുന്നത്. ആരംഭിക്കേണ്ടതും അങ്ങനെയാണ്. ഇന്നലെ വരെ ഞാൻ കടന്നു വന്ന ജീവിതത്തെ ഒന്ന് വിലയിരുത്തിയിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് കുറെ കൂടി നന്നായിട്ട് എങ്ങനെ മുന്നോട്ട് പോവാം, അതാണ് പ്രകൃതി നമുക്ക് നൽകുന്ന നിയമം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനീത്. ഞാൻ കോഴിക്കോടാണ് സ്ഥലം. എൻ്റെ പേര് കണ്ടമംഗലാണ്. അതെ, ഷർട്ട് എന്താ പൊങ്ങി പോകുന്നുണ്ടോ? കാത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് വേണേൽ കല്ല് കെട്ടിക്കാം. എൻ്റെ അച്ഛൻ്റെ പേര് ഷിബു എന്നാണ്. എൻ്റെ അമ്മയുടെ പേര് ആശ എന്നാണ്. എനിക്കൊരു അനിയത്തിയുണ്ട്. അനിയത്തിയുടെ പേര് ശ്രേയ എന്നാണ്. എനിക്കൊരു എയറോനോട്ടിക് എഞ്ചിനീയർ ആണ്. സംക്രമണം സംസ്കൃത സംക്രമണം. സനാതന സ്കൂൾ ഓഫ് ലൈഫ്, നമ്മൾ കഴിഞ്ഞ വിജയദശമി ദിനത്തിൽ ആരംഭം കുറിച്ച കർമ്മസമിതി രൂപീകരിച്ച് അതിനെക്കുറിച്ച് വളരെ നാളുകൾ ചിന്തിച്ച് വളരെയധികം കാര്യങ്ങൾ വിശകലനം ചെയ്ത് പഠിച്ച് സനാതന സ്കൂൾ ഓഫ് ലൈഫ് ഇന്നിവിടെ സമർപ്പണം ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള, ഇന്ന് കേരളത്തിലെ ഒരു ക്ഷേത്രത്തിലും ഇന്നുവരെ ആരംഭിക്കാത്ത ഒരു കാര്യമാണ് നമ്മളിവിടെ ഇന്ന് ആരംഭിക്കുന്നത്. സംക്രമണം സംസ്കൃത സംക്രമണം 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 സംസ്കൃത സംക്രമണം. നമുക്ക് നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല വാക്കുകളും യഥാർത്ഥം മനസ്സിലാവണമെങ്കിൽ സംസ്കൃതത്തിൻ്റെ ഒരു റൂട്ട്, അതിൻ്റെ ഒരു അടിസ്ഥാനം ഉണ്ടായേ കഴിയൂ എന്ന് നമുക്ക് ക്രമത്തിൽ ഈ സാരസ്വതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. വികസിത കവിവര വിലസിത മഞ്ജുള മഞ്ജുഷിവര വികസിത കവിവര വിലസിത മഞ്ജുള മഞ്ജുഷ. ഇവിടെ ഈ പ്രദേശത്ത് തീർച്ചയായും എനിക്കറിയാം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു 1400 കുടുംബങ്ങളെങ്കിലും ഉണ്ടാവാതിരിക്കില്ല. ആ 400 കുടുംബങ്ങളിലെ രക്ഷാകർത്താക്കൾ ഇവിടെ എത്തിയിരുന്നുവെങ്കിൽ ഈ സമ്മേളനം എത്രയോ വലിയതാകുമായിരുന്നു, എത്രയോ വിശിഷ്ടമാകുമായിരുന്നു. ഭാഷ നമ്മൾ സംസാരിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഭാഷ നമുക്ക് മലയാളം ഉണ്ടല്ലോ, ഇംഗ്ലീഷ് ഉണ്ടല്ലോ, തമിഴ് ഉണ്ടല്ലോ, പിന്നെ എന്തിനാ സംസ്കൃതത്തിൽ സംസാരിക്കുന്നത് എന്നാണെങ്കിൽ ഭാഷ സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധി മാത്രമല്ല, അത് സംസ്കാരം പകർന്നു കൊടുക്കുന്ന ഒന്നാണ്. ഭാഷ ഒരു സംസ്കാരം തന്നെയാണ്. അമ്മയുടെ അമ്മിഞ്ഞപ്പാടിനോടൊപ്പം നാം ഉണഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ള മലയാള ഭാഷ.
ആ മലയാള ഭാഷ നാം മറന്നുപോയാൽ നാം മലയാളി അല്ലാതായി മാറുന്നു എന്നതാണ്. അതുപോലെ സംസ്കൃതത്തെ നാം കൈവിടുമ്പോൾ നാം മറക്കുന്നത് നമ്മുടെ ആചാര പരമ്പരയാണ്. നമ്മൾ മനുഷ്യരായി സംസ്കാര സമ്പന്നരായി ജീവിക്കാനാണ് ആഗ്രഹമെങ്കിൽ നമ്മുടെ മക്കൾക്ക് അവരുടെ മക്കൾക്ക് നന്മ കാണിച്ചു കൊടുക്കാൻ എന്തെങ്കിലും അവരുടെ ജീവിതത്തിൽ അവശേഷിപ്പിക്കുന്നിടണം എന്നുണ്ടെങ്കിൽ നാം പഠിക്കണം, സംസ്കൃതം പഠിക്കണം. ഗീത പഠിക്കാൻ വേണ്ടിയെങ്കിലും സംസ്കൃതം പഠിക്കണം, രാമായണം പഠിക്കാൻ വേണ്ടിയെങ്കിലും സംസ്കൃതം പഠിക്കണം, ഉപനിഷത്തിന്റെ ഒരു വാക്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയെങ്കിലും സംസ്കൃതം പഠിക്കണം. കാരണം സംസ്കൃതമാണ് ഈ ഭാരതത്തിന്റെ ഹൃദയകമലം വികസിപ്പിക്കാൻ സാധ്യമാകുന്ന ഒരു ഭാഷ. അതിനുവേണ്ടി തയ്യാറായിരിക്കുന്ന എല്ലാ സജ്ജനങ്ങളെയും വളരെ ആത്മാർത്ഥമായി ഞാൻ അഭിനന്ദിക്കുകയും നിങ്ങളുടെ ഈ മഹത്തായ സംരംഭത്തിൽ നിങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ വിശ്വ സംസ്കൃത പ്രതിഷ്ഠാനത്തിന്റെ പ്രവർത്തകരെ എന്നും ഉണ്ടായി. ദിനദ്വയം വയം സംസ്കൃത ഭാഷയ അഥവാ സംസ്കൃതേന വയം സംഭാഷണം കൃത്വ അസ്മാകം സാംസ്കൃതിക വിഷയെ കിഞ്ചിത് അധ്യയനം കുർമഹ തദർത്ഥം വയം അത്ര സമ്മിളിത. ഉപവിശതി ഉത്തിഷ്ഠതി പിബതി ഉത്തിഷ്ഠതി 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 ഉപവിശതി പഠതി ലിഖതി ഖാദതി ഉപവിശതി പഠതി ലിഖതി ഖാദതി സ്മരതി പ്രക്ഷാളയതി ഉപവിശതി ഉത്തിഷ്ഠതി താടയതി അങ്ങോട്ടും അടിച്ചത് അങ്ങോട്ടും അടിച്ചത് താടകം അടിക്കുന്നു ഉപവിശതി 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 ലിഖതി ചിന്തയതി പരീക്ഷയ്ക്ക് പള്ളിയിലിരുന്ന കുമ്പസാരി അല്ലെങ്കിൽ ചിലരെ ഹിന്ദുക്കള് അമ്പലത്തിൽ ചെന്നിട്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം മൊത്തം തപസിരിക്കുന്ന പോലെ അവിടെ മുങ്ങിയിരിക്കും. ചിലരെ മൗനവ്രതം ചെയ്യുന്നുണ്ടോ ഒന്നും പഠിക്കില്ല, പുസ്തകം തൊടത്തില്ല. അപ്പൊ എന്താ ചെയ്യണ്ടേ? ഉദ്യമം വേണം, പരിശ്രമം വേണം. ഉദ്യമേന ഹി സിദ്ധ്യന്തി, ഉദ്യമേന ഹി സിദ്ധ്യന്തി. ഉദ്യമേന ഹി സിദ്ധ്യന്തി കാര്യാണി ന മനോരഥൈ പ്രവിശന്തി മുഖേ
സിംഹസ്യ പ്രവിശന്തി മുഖേ മൃഗാഹ. അയ്യോ അവൻ രാജാവല്ലേ, ചെന്ന് കിടക്കുവല്ലേ. അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങളോ മാനങ്ങളോ ആരെങ്കിലും ഈ ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തിന്റെ വായിലേക്ക് ചെല്ലുമോ? ഇതൊരു തുടക്കമാണ്, മറ്റ് പലതിന്റെയും ഒരു തുടക്കമാണ്. സംസ്കൃതത്തിന്റെ എ ബി സി ഡി അറിയാതെ ഞാൻ ഇവിടെ വന്നത്. അപ്പൊ എനിക്ക് പേരും പറയാം, സ്ഥലവും പറയാം, കുറെയൊക്കെ സംസ്കൃതം പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ക്യാമ്പ് എല്ലാ കുട്ടികൾക്കും വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. നമ്മുടെ പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ആദ്യത്തെ ക്ലാസ് വരെ ഞാനിവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ കൂടെ പഠിച്ച പലരും ഇപ്പോൾ വളർന്ന സംസ്കൃതം മാത്രം പറയുന്നവരാണ്. എന്നാൽ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മമ നാമ ഭവതഹ നാമക്കീം, അതൊക്കെ ഇപ്പോഴും നമുക്ക് അറിയാവുള്ളൂ. കാരണം നമ്മൾ തന്നെ പരിശ്രമിച്ചാലേ ബാക്കി കാര്യങ്ങൾ നടക്കുള്ളൂ. പക്ഷെ പരിശ്രമിച്ചാൽ നമുക്ക് നടക്കും എന്നുള്ളതാണ് മറ്റൊരു സത്യം. കാരണം ഇത്രയും വയസ്സായെങ്കിലും ഇപ്പോഴും ഒരു വിദ്യാർത്ഥിനിയായിട്ടിരിക്കാൻ ആഗ്രഹം. അതുകൊണ്ട് ആദ്യമാതിരി ഇവിടെ സംസ്കൃത ക്ലാസ് തുടങ്ങിയപ്പോൾ വന്നു രണ്ട് ദിവസമേ വന്നുള്ളൂ. പിന്നെ നമ്മുടെ കുടുംബപരമായിട്ട് പേരക്കുട്ടി നോക്കി അവർക്ക് ഒരിക്കലും ഞായറാഴ്ച മുന്നേ വനിതാ സമാജം കാണാനായിട്ട് അതുകൊണ്ട് വരാൻ പറ്റിയില്ല. പക്ഷെ അത് വല്ലാത്ത തീരാനഷ്ടമാണ്. കാരണം സംസ്കൃതം എന്ന് പറയുന്നത് സരസ്വതിയാണ്, ഞാനും സരസ്വതിയാണ്. അതുകൊണ്ട് നമ്മൾ ഏത് ഭാഷയെക്കാളും സുന്ദരവും ലളിതവും അർത്ഥഗംഭീര്യവും ഉള്ള ഭാഷയാണ് സംസ്കൃതം. അതുപോലെ എനിക്ക് ഇവിടെ നിന്ന് കുറേ കൂട്ടുകാരെ കിട്ടി. ഇനി സനാതന സ്കൂൾ ഓഫ് ലൈഫിൽ നിന്ന് സനാതന സ്കൂൾ ഓഫ് ലൈഫിലും എല്ലാവരും പങ്കെടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്തേ. നമ്മ നാമം രാധാമണി. ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സനാതന ക്ലാസ് ഇത്ര വളരെ മനോഹരമായ രീതിയിൽ കൊണ്ട് നടക്കുന്നതിന് മഹേഷ് സാറിനോട്. കുട്ടികളെ എല്ലാവരെയും ഒരേപോലെ കൊണ്ട് നടന്ന് ഈ ക്ലാസ് ഇത്ര വളരെയധികം നന്നാക്കി. ഈ ക്ലാസ്സിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിക്കുന്ന സാറിനോടും കുട്ടികളോടും പിന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാ അധ്യാപകന്മാരോടും നന്ദി പറയും. ആര്യ, ഈ ഇതിൻ്റെ പേര് തന്നെ ത്രിദിന സംസ്കൃത ആസ്വാദന ശിബിരം എന്നാണ്. ശരിക്കും ആസ്വദിക്കാൻ കഴിഞ്ഞു സംസ്കൃതം. പിന്നെ ഞാൻ ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ സംസ്കൃതം പഠിച്ചു എങ്കിലും അതിൽ കൂടുതൽ ഇവിടെ വന്ന് പഠിക്കാൻ സാധിച്ചു എന്നാണ്. മൂന്ന് ദിവസത്തെ ശിബിരം ഇവിടെ സംഘടിപ്പിച്ചവർക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ. ഈ കൊച്ചുകുട്ടികളുടെ കൂടെ ഇരുന്ന് ക്ലാസ്സിൽ പങ്കെടുത്തപ്പോൾ വലിയ സന്തോഷം തോന്നി. കുറച്ചെങ്കിലും സംസ്കൃതം പഠിക്കാൻ പറ്റിയില്ല. എനിക്ക് സുരേഷ് സാറിൻ്റെ ക്ലാസ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അടുത്ത കൊല്ലവും നിങ്ങൾ ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാവരും ഈ സാരസ്വതം 2013 പങ്കെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് നിങ്ങൾ മാത്രം പോരാ, നിങ്ങൾക്ക് പരമാവധി നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത്ര ആൾക്കാരെ കൂടുതൽ ഇതിൽ പങ്കെടുപ്പിക്കണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എനിക്ക് ഈ ക്യാമ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതൊരു ക്ലാസ് ആണെന്ന് നമുക്ക് തോന്നിയിട്ടില്ല. അധ്യാപകരെല്ലാം വളരെ കൂട്ടുകാരെ പോലെയാണ് നമ്മളോട് പെരുമാറിക്കൊണ്ടിരുന്നത്. ശരിക്കും അറിയാതെ തന്നെ സംസ്കൃതം പഠിച്ചു പോവുകയായിരുന്നു ഈ മൂന്ന് ദിവസങ്ങളിൽ. ഇതുവഴി എല്ലാവരും എന്നെപ്പോലെ തന്നെ എല്ലാവരും ഈ സംസ്കൃതം രക്ഷപ്പെടണമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഒരു ഈ മൂന്ന് ദിവസവും നമുക്കൊരു ഉത്സവ ആഘോഷം പോലെയാണ് നടന്നത്. സംസ്കൃത ഭാഷ സരളം വാ കഠിനം വാ? സരളം. സംശയം വാ? സംശയം നാ. ഉത്തമം. ഇവരുമായിട്ട് ഫോൺ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കുമ്പോൾ സംസ്കൃതത്തിലാണ് അയക്കുന്നത്. അതുകൊണ്ട് ആ ഭാഷ നമ്മുടെ ഒരു സ്വന്തം ഭാഷയായിട്ട് മാറിയിട്ടുണ്ട്. നമ്മുടെ വ്യവഹാര ഭാഷ സംസ്കൃതം എന്ന ഒരു ഭാവത്തിലേക്ക് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ എത്തി തുടങ്ങി. ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്, ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് വെറും ഒരു പ്രാർത്ഥനാലയം മാത്രമല്ല, ഒരു ക്ഷേത്രത്തിനോടനുബന്ധിച്ച് പൂന്തോട്ടം വേണം, ഒരു വായനശാല വേണം, ഒരു സഭാമണ്ഡപം വേണം എന്നിങ്ങനെ മൂന്നാലഞ്ച് കാര്യങ്ങൾ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന ആ ഋഷീശ്വരൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ
കുറഞ്ഞ കാലത്തെ ജീവിതം കൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചതിന്റെ ഫലമായിട്ട് യാഥാർത്ഥ്യമായി കണ്ടിട്ടുള്ള ഒരു സ്ഥലമേ ഉള്ളൂ. അത് തിരുവമ്പ്ലാവിൽ മഹാദേവ ക്ഷേത്ര സന്നിധി തന്നെയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം, നമ്മുടെ ഈ വർഷത്തെ സാരസ്വതത്തിൽ നമ്മളൊരു കർമ്മസമിതി രൂപീകരിച്ച് ആ കർമ്മസമിതിയുടെ നേതൃത്വത്തിലാണ് ഈ സാരസ്വതവും ഇനി വരുന്ന സനാതന സ്കൂൾ ഓഫ് ലൈഫും ഇവിടെ നടക്കാൻ പോകുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും കൂടി ഒത്തൊരുമിച്ചാൽ നമ്മുടെ ഗ്രാമം ഒരു സംസ്കൃത ഗ്രാമം ആക്കി മാറ്റാം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആ ഒരു സങ്കല്പത്തോടു കൂടി നമുക്ക് ആരംഭിക്കാം.